തിരുനാൾ ദിനങ്ങളിൽ ദേവാലയത്തിലെത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം നൽകി വരുന്നു. പ്രധാന തിരുനാൾ ദിനങ്ങളിലെ ഭക്തജന പ്രവാഹം മുൻനിർത്തി പ്രത്യേകം സജ്ജീകരിച്ച പാചകപുരിയിൽ കാർണവന്മാരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ അടുപ്പിൽ തീ കൂട്ടുന്ന ചടങ്ങ് നടത്തിവരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കാനായിലെ കല്യാണം വിരുന്നിലെ കുറവുകളെ നികത്തിയതാണ്. ഇവിടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് അമ്മയുടെ സാന്നിധ്യം നിറവാക്കി മാറ്റാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട തിരുനാൾ ആഘോഷമാണ് പള്ളിക്കുന്നിലേത്. പഴമയുടെയും പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും അന്യം നിന്നു പോകാത്ത ആചാരാനുഷ്ഠാനങ്ങൾ ഈ ദേവാലയത്തിന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്നു. പ്രധാന തിരുനാൾ ദിനത്തിന് തുടക്കം കുറിക്കുന്ന അതിരാവിലെ ദേവാലയം തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുന്നതിന് മുമ്പേ വികാരിയച്ചും സഹകാർമികരും പാരിഷ് കൌൺസിൽ അംഗങ്ങളും കാരണവന്മാരും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ജലം ഉപയോഗിച്ച് കഴുകി ശുദ്ധി വരുത്തുന്നു. ചാടനം ചെയ്ത ദിവ്യജലം ഭക്തർ കുപ്പികളിൽ ശേഖരിച്ചുകൊണ്ട് പോകും. രോഗശാന്തിക്കുള്ള ദിവ്യ ഔഷധമായി വീടുകളിൽ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. തിരുസ്വരൂപ ചാടനത്തിനും തീർത്ഥ ശേഖരണത്തിന് ശേഷമാണ് നട തുറക്കൽ എന്ന ചടങ്ങ്. ദേവാലയത്തിന്റെ പ്രധാന കവാടം വികാരിയച്ചൻ ഭക്തർക്കായി തുറന്നുകൊടുക്കുന്നു. ഭക്തർക്ക് ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് നേർച്ചകാഴ്ചകൾ സമർപ്പിച്ച് തിരുവണക്കം നടത്താൻ കഴിയുന്ന വേളയാണിത്.